ഹലോ ഗൈസ്, നോക്കോട്ടെ എന്ന് വിളിച്ചാൽ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോണ നമ്മൾ ഇത്രയും ദിവസം ചെയ്തുകൊണ്ടിരുന്ന ഒരു 400 CC സെഗ്മെന്റിന് താഴോട്ടുള്ള വണ്ടികളാണ് നമ്മൾ വർക്കറൗണ്ട് വീഡിയോ ഇങ്ങനെയൊക്കെ വീഡിയോകളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. ഇന്ന് നമുക്കൊരു സെറ്റപ്പിന് 800 CC ടൈഗർ ട്രയംഫ് ടൈഗർ എക്സ് ആണ് കേട്ടോ വണ്ടിയുടെ പേര് വന്നിട്ട്. ഓക്കെ, 800 CC ആണ് പറഞ്ഞത്. പിന്നെ വണ്ടി ഡിജിറ്റൽ ബൈക്ക് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും നമുക്ക് സംസാരിക്കാം. അതുകൊണ്ട് അവിടെ പണി നടക്കുന്നത്. പിന്നെ നമ്മുടെ 390 കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടില്ലേ, ആ 390 എടുക്കാൻ വേണ്ടി ഇവിടെ വന്നതാണ് കേട്ടോ. ചേട്ടൻ്റെ വീട് ഇവിടെ ഉണ്ട്. പിന്നെ ആശാമ്മാർ രണ്ടു പേരും ഇവിടെ ഉണ്ട്. ഇതാണ് നമ്മുടെ ഡൽഹിയിലുള്ള ചേട്ടൻ. ഓക്കെ, ഡൽഹി നമ്മൾ സപ്പോർട്ട് ചെയ്ത മലയാള ചേട്ടൻ, ആ ചേട്ടൻ്റെ ചേട്ടനാണ് ഇത് വന്നിട്ട്. ഓക്കെ, പിന്നെ നമ്മുടെ ലെനിൻ്റെ ഇവിടെ കൂടെ പോയിട്ടുണ്ട്. പിന്നെ വേറെ ഒന്നും പറയാല്ല, നമുക്ക് എന്തായാലും തുടങ്ങാം. പിന്നെ എത്രത്തോളം സംസാരം ക്ലിയർ ആവണമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. അവിടെ പണി നടക്കുന്നുണ്ട് അടുത്ത്, അതാണ് സംഭവം. പിന്നെ വണ്ടിയെക്കുറിച്ച് ബൈക്ക് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് വലിയ ഹെവി ആയിട്ടൊന്നും എനിക്ക് പറയാൻ അറിയില്ല. എന്തായാലും ചെറിയ രീതിയിൽ വണ്ടിയെക്കുറിച്ച് ഉള്ള ഡീറ്റെയിൽ കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെറിയ പറഞ്ഞുതരാം. പിന്നെ യൂസ് ചെയ്യുന്ന ചേട്ടനും കൂടെ ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫുള്ള് സെറ്റാക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ അടുത്ത് നമ്മുടെ ചാനൽ ദൂരെ സബ്സ്ക്രൈബ് ചെയ്തിരുന്നു, സബ്സ്ക്രൈബ് ചെയ്യാൻ തുടർത്ത് ബെല്ലൈക്കണമെന്ന് ഇടിച്ച് പിടിച്ചേക്കുക. അപ്പോൾ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്ത നോട്ടിഫിക്കേഷനെ എത്തിച്ചേരുന്ന. ഓക്കെ. പ്ലീസ്, അങ്ങനെ വണ്ടിയെക്കുറിച്ച് നമുക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് സംസാരിച്ച് തുടങ്ങാം. ഓക്കെ, വണ്ടിയുടെ ഓവറോൾ ലുക്ക് ജസ്റ്റ് ഒന്ന് ആദ്യം ഫസ്റ്റ് കാണിച്ചു തരാം. ഇതാണ് വണ്ടി കേട്ടോ, അടിപൊളിയല്ലേ, അഡ്വഞ്ചർ ടൈപ്പ് വണ്ടിയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് വണ്ടി KL01 രജിസ്ട്രേഷൻ ആണ് കേട്ടോ, ട്രിവാൻഡ്രം. ഓക്കെ, കണ്ടോ പ്ലീസ്. പിന്നെ ഈ ഒരു വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് വന്നിട്ട് ഏകദേശം 16 to 17 എമൗണ്ടാണ് കേട്ടോ ഈ വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് വന്നിട്ട്. ഈ വണ്ടി ഇപ്പം നിലവിൽ ചേട്ടൻ വാങ്ങിയിട്ടുള്ളത് സെക്കൻഡ് ഹാൻഡ് ആണ് കേട്ടോ. അപ്പം സെക്കൻഡ് ഹാൻഡ് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 8 to 10 ആ ഒരു റേഞ്ചിനകത്ത് വണ്ടി കിട്ടും. അതും ടൈഗർ XR മോഡലാണ് കേട്ടോ ഈ ഒരു മോഡൽ. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വണ്ടിയുടെ പെർഫോമൻസ് ബേസിലുള്ള കാര്യങ്ങൾ, ബാക്കി കാര്യങ്ങൾ നമുക്ക് എന്തെങ്കിലും പറഞ്ഞുതരാം. പിന്നെ അതിന് മുന്നേ ജസ്റ്റ് ഒന്ന് വണ്ടിയിൽ, അതായത് വണ്ടി കിട്ടുന്ന സമയത്ത് ബാക്കി കുറച്ച് കുറേ സാധനങ്ങൾ നമ്മൾ അഡീഷണൽ വാങ്ങണം. അതായത് എക്സ്ട്രാ ആക്സസറീസ് എന്നുള്ള രീതിയിൽ നമ്മൾ അഡീഷണൽ വാങ്ങണം. അതായത് ഈ ഒരു ടോപ്പ് ബോക്സിൻ്റെ കേരിയർ, ബേക്കിൽ നിന്ന് തന്നെ പറയാം, ടോപ്പ് ബോക്സിൻ്റെ ഈ ഒരു കേരിയർ വന്നിട്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഗാർഡ്, പിന്നെ ഫ്രണ്ട് ഈ വൈസറൊക്കെ എക്സ്ട്രാ വരുന്നതാണ് കേട്ടോ. വൈസർ, പിന്നെ ഹെഡ്ലൈറ്റിൻ്റെ ഈ ഗ്രില്ല്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു മേളിൽ വന്ന ടോപ്പ്, ഈ ഒരു ഗാർഡ് വന്നിട്ട്, പിന്നെ ഫോഗ് ലൈറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഫോഗ് ലൈറ്റിൻ്റെ കേസ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഈ ഫോഗ് ലൈറ്റ് ഉണ്ട്, ഇപ്പം ഒരു ക്യാപ്പിട്ട് അടച്ചിട്ടാണ് വെച്ചിട്ടുള്ളത്. അത് യൂസിന് വേണ്ടിയിട്ട് മാത്രമേ ഈ ഒരു സാധനം ഓപ്പൺ ആക്കുള്ളൂ കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു ഇത്. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻജിൻ ഗാർഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പിന്നെ റേഡിയേറ്ററിൻ്റെ ഗ്രില്ല് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, അടിപൊളിയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു ക്രാഷ് ഗാർഡും കൂടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് വന്നിട്ട് SW മോട്ടോടെക് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയുടെ ബ്രാൻഡാണ് കേട്ടോ സാധനം. ഇതൊക്കെ വന്നിട്ട് ഇതിൻ്റെ എക്സ്ട്രാ അക്സസറീസ് ആയിട്ട് വരും. പിന്നെ ഒരു ടോപ്പ് ബോക്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതിന് ഏകദേശം ആ ടോപ്പ് ബോക്സിന് മാത്രം തന്നെ അത് വീട്ടിനകത്തൊരു പൊണ്ണ് ഞാൻ കണ്ടായിരുന്നു. ആ സാധനം വന്നിട്ട് തന്നെ ഏകദേശം ഒരു 50,000 ആ റേഞ്ച് പറഞ്ഞുണ്ട് കേട്ടോ വണ്ടിക്ക് വന്നിട്ട്. പിന്നെ എന്തായാലും നമുക്കിനി പെർഫോമൻസ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് ബാക്കി നോക്കാം. ഓക്കെ, പ്ലീസ്. അങ്ങനെ വണ്ടിയുടെ പെർഫോമൻസ് ബേസ്ഡ് കാര്യങ്ങൾ നമുക്ക് എന്തായാലും പറയാം. ജസ്റ്റ് ഒരു 800 CC വണ്ടിയാണ് കേട്ടോ, ജസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. 800 CC വണ്ടിയാണ്, 3 സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് കേട്ടോ വണ്ടിയിൽ വന്നിട്ട്. പിന്നെ 94 HP പവറാണ് വണ്ടി ഉൽപ്പാദിപ്പിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് 80 NM ടോർക്കാണ് വണ്ടിയിൽ കിട്ടുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ ഈ ഒരു വണ്ടി വന്നിട്ട് ഡബിൾ ഡിസ്ക് ഫ്രണ്ടിൽ, നിഫിൻ്റെ ഡബിൾ ഡിസ്ക് ബ്രേക്കാണ് വരുന്നത് ABS. ഓക്കെ, അതുകണക്ക് തന്നെ ബേക്കിലും പറഞ്ഞുകൊണ്ട് ഡിസ്ക് വന്നിട്ട് നിഫിൻ്റെ ബ്രേക്ക് തന്നെയാണ്. ഓക്കെ, പിന്നെ സീറ്റ് ഐറ്റ് എൻ്റെ വണ്ടിയുടെ സീറ്റ് ഐറ്റ് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. സീറ്റ് ഐറ്റ് വന്നിട്ട് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലാണ് ഈ ഒരു വണ്ടി വന്നിട്ടുള്ളത്. അതായത് 810 mm ആണ് കേട്ടോ സീറ്റ് ഐറ്റ് വന്നിട്ട്. അതിനെ നമുക്ക് 830 നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, അത് ഓരോരുത്തരുടെ ഹൈറ്റ് വെച്ച് നോക്കുമ്പോൾ. ഓക്കെ, ഈ ഒരു വണ്ടിയുടെ ഫ്രണ്ട് ടയർ സൈസ് വന്നിട്ട് 110 80 19 കേട്ടോ ടയർ സൈസ് വന്നിട്ട്. ഓക്കെ, ബാക്ക് സൈസ്, ബാക്ക് സൈഡും രണ്ടും മെച്ചിലും ടയറാണ് ഇട്ടിരിക്കണ. ബാക്ക് വന്നിട്ട് 150 10 17 എന്ന് പറയുന്ന സൈസാണ് കേട്ടോ. പിന്നെ റോഡിന് ബേസ് ചെയ്തിട്ടാണ് വണ്ടിയുടെ റൂം കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതായത് അലോയ് റൂമാണ് കേട്ടോ. ഓക്കെ, പിന്നെ പ്രത്യേകിച്ച് എടുത്ത് വരേണ്ട കാര്യം, ഈ വണ്ടിക്ക് മൈലേജ് തന്നെ ഏകദേശം 20 ആ റേഞ്ചിനകത്ത് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞ്. പിന്നെ ലോങ് പോകുമ്പോൾ അതിനേക്കാളും ഇച്ചിരി കൂടെ കിട്ടും. അതായത് നമ്മുടെ 390 കിട്ടുന്ന മൈലേജ് ഇതിനും കിട്ടുന്നുണ്ട്. ഓക്കെ, അതാണ് സംഭവം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ടാങ്ക് കപ്പാസിറ്റി വന്നിട്ട് ഒരു ഹ്യൂജ് ടാങ്ക് കപ്പാസിറ്റി ആണ് കേട്ടോ. 19 ലിറ്ററാണ് ഈ വണ്ടിക്ക് പറഞ്ഞത്. പിന്നെ ഫ്രണ്ടിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്തെങ്കിലും പറയാം. പിന്നെ പറയാനുള്ളത് ഇതിൻ്റെ ഒരു 6-speed ഗിയർ ബോക്സാണ് ഈ ഒരു വണ്ടിക്ക് പറഞ്ഞത്. ഓക്കെ, പിന്നെ മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ്റനൻസ് വന്നിട്ട് ഏകദേശം 16,000 km അല്ലാന്നുണ്ടെങ്കിൽ ഒരു വർഷം കഴിഞ്ഞിട്ടാണ് വണ്ടിയുടെ സർവീസ് പറഞ്ഞ കേട്ടോ, സർവീസ് കോസ്റ്റ് പറഞ്ഞാൽ. അപ്പോൾ ഏകദേശം ഒരു 6,000 to 8,000 ആ റേഞ്ചിനകത്തേ വരുള്ളൂ. പിന്നെ നമ്മൾ എക്സ്ട്രാ എന്തെങ്കിലും മാറാനുണ്ടെങ്കിൽ അപ്പോൾ അതിന് വലിയ ഇത് വരും കേട്ടോ, അതായത് അതിനുള്ള ചിലവ് വരും. ഓക്കെ,
അതാണ് വണ്ടിയുടെ ഇതെന്ന് പറയുന്നത്. പിന്നെ ചേട്ടൻ്റെ അവിടെ നിൽപ്പുണ്ട്. ഓക്കെ, പിന്നെ ചേട്ടൻ ഇതിൻ്റെ എക്സോസ് നോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഉണക്കിയില്ലേ? ഉണക്കി, ഞാൻ ഉണക്കില്ല. എൻ്റെ കൂടെ ഉണക്കാൻ വേണ്ടി പറഞ്ഞാണ് സംഭവം, ഞാൻ ഉണക്കണ്ട, ശരിയാവില്ല. സൗണ്ട് കേട്ടോ, മൂന്ന് സിലിണ്ടറാണ് വരുന്ന സൗണ്ട് കേൾക്കണം. എഞ്ചിൻ സൗണ്ട് ഒന്ന് ഹാപ്പിയാണ്. സൗണ്ട് ജസ്റ്റ് ഒന്ന് എക്സോസ്റ്റ് നോട്ട് അങ്ങനെ വണ്ടിയുടെ എന്തോ പറയും, വണ്ടി BS4 എഞ്ചിനാണ് കേട്ടോ, 2017 ലാസ്റ്റ് മോഡൽ വണ്ടിയാണ്. പിന്നെ വണ്ടി ഫ്യൂൽ ഇഞ്ചക്ഷൻ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം അതുകൊണ്ടായിരിക്കണം നല്ല മൈലേജ് കിട്ടുന്നുണ്ട് കേട്ടോ, അടിപൊളിയാണ്. ഓക്കെ, പിന്നെ നമ്മൾ 390 വെച്ച് നോക്കുമ്പോൾ മൈലേജ് അതിൻ്റെ ആ ഒരു ബേസിൽ തന്നെ കിട്ടണം. ഞാൻ ഓർത്ത ഒരു 10 hour റേഞ്ച് ആയിരിക്കും അതിൻ്റെ എന്താ പറയുക മൈലേജ് കിട്ടണമെന്ന് വിചാരിച്ചത്. പിന്നെ വണ്ടിയുടെ ജസ്റ്റ് ഒന്ന് മീറ്റർ കൺട്രോള് ബൈക്ക് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ചാവി ഓണാക്കുമ്പോൾ പിന്നെ ജസ്റ്റ് ഒന്ന് ഇവിടെ വന്നിട്ട് കിലിച്ചു വെച്ച് ബൈക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ വന്നിട്ട് ഹസാർഡിൻ്റെ ഇത് ഓപ്ഷൻ പറഞ്ഞുകൊണ്ട് ഇവിടെ പിന്നെ നമ്മുടെ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് ഡിമ്മും ബ്രൈറ്റും ഇവിടെ പറഞ്ഞുകൊണ്ട് പിന്നെ ഇൻഡിക്കേഷൻ്റെ കാര്യങ്ങളും പിന്നെ ഈ ഒരു ഇത് വന്നിട്ട് നമ്മുടെ താഴെ ഫോഗ് ലൈറ്റ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞില്ലേ, അതിൻ്റെതാണ് കേട്ടോ ഇവിടെ വരുന്ന. പിന്നെ വണ്ടി വന്നിട്ട് 17,000+ ഓടിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ ABSൻ്റെ ഉണ്ട്, ഇൻഡിക്കേറ്ററിൻ്റെ ഉണ്ട്, ഇൻഡിക്കേഷനുണ്ട്, പിന്നെ ഫ്യൂവല്, പിന്നെ അത് കഴിഞ്ഞിട്ട് ട്രാക്ഷൻ കൺട്രോളിൻ്റെ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, അതിൻ്റെ ഒരു ഇൻഡിക്കേഷനും ഉണ്ട്. പിന്നെ ട്രിപ്പ് അതിൻ്റെ സെറ്റപ്പ് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ മോട്ടർ അതിൻ്റെ ഇപ്പോഴത്തെ തന്നെ ഹീറ്റിൻ്റെ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ വന്നിട്ട് ഫ്യൂവലിൻ്റെ ആ ഒരു ഇൻഡിക്കേഷനും കൂടെ കാണിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു മീറ്ററിൽ വരണം എന്നുള്ളത്. വേറെ എന്തെങ്കിലും ഉണ്ടോ? ആ ഓക്കെ ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഈ വണ്ടിയുടെ സെറ്റപ്പ് കാര്യങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഓക്കെ അങ്ങനെ വണ്ടിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ ഒരു 400 segment വണ്ടിക്കകത്തോ 400 segment 400 CC അകത്തുള്ള ഒരു വണ്ടി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് അത് പറയാനുള്ള കോൺഫിഡൻസ് ആയിരിക്കും. പിന്നെ ഒരു 400 CC മുകളിലോട്ടുള്ള വണ്ടികളിലേക്ക് പോയപ്പോൾ ഒരു പറയാനുള്ള ഒരു ബുദ്ധിമുട്ട് അല്ലടേ. ലെനി നമ്മുടെ കൂടെ ഇവിടെ നിൽക്കണം കേട്ടോ. സംഭവം നമ്മൾ 390 എടുക്കാൻ വേണ്ടി വന്നാണ്, കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടതുപോലെ. അതിൻ്റെ വീട്ടിൽ ജസ്റ്റ് ഒന്ന് വണ്ടിയുടെ വാക്കറൗണ്ട് വീഡിയോ എന്തായാലും ചെയ്യാമെന്ന് ഓർത്ത് ചേട്ടൻ അവിടെ പോയിട്ടുണ്ട്, അതിൽ ചേട്ടൻ. ഓക്കെ, പിന്നെ അതിൻ്റെയൊക്കെ ഒരു ഇത്, അപ്പോൾ എന്തിനാ ശരിയാവുന്നത്? 400 CC ഒരു വണ്ടി നമുക്ക് സംസാരിക്കും ഭയങ്കര ഒരു ഇതായിരിക്കും കേട്ടോ. പിന്നെ ഇതിലോട്ട് പോകുമ്പോൾ ഒരു സിംഗിൾ സിലിണ്ടർ 390 CC, അതായത് 400 CC വരുന്ന സിംഗിൾ സിലിണ്ടർ സൂപ്പർ ബൈക്ക്, ഇന്ത്യയിലെ സൂപ്പർ ബൈക്ക് എന്ന് പറയാൻ ഉള്ളൂ. ഓക്കെ, 390 അല്ലാതെ വേറെ RC 390, അത് എല്ലാ ഒരു കാറ്റഗറി വരുന്നല്ലേ, എഞ്ചിൻ വൈസും ബോഡി കിറ്റ് മാത്രമല്ലേ വ്യത്യാസമുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും വണ്ടിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിർത്തിയിട്ടാ. അപ്പം അതൊക്കെയാണ് വണ്ടിയുടെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, വണ്ടി നമുക്ക് ഇഷ്ടപ്പെട്ട് അടിപൊളിയാട്ടാ. അപ്പോൾ എന്തായാലും ലെനു എന്തും പറയണ്ട, ഒന്നും പറയല്ല ലെനു, വണ്ടി നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് ബൈക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി എന്തായാലും അടുത്തടുത്ത് വരുന്ന വീഡിയോയിലേക്ക് സെറ്റാക്കാം. അപ്പോൾ എന്തായാലും ചേട്ടാ ഒന്നോ, അപ്പം എന്തായാലും നമുക്കിനി ഇനി അടുത്ത ഡൽഹിയിൽ നമ്മൾ പോകുകയാണെന്നുണ്ടെങ്കിൽ ആ ഭാഗത്തൊക്കെ പോകുകയാണെങ്കിൽ ചേട്ടൻ്റെ സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പം എന്തായാലും ഒരുപാട് സപ്പോർട്ടിന് ഒരുപാട് സന്തോഷം. പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെയും കട്ടടിപൊളിയാക്കുന്നു, സെറ്റാക്കാം. പിന്നെ ഒരു ചേട്ടനായി അതിൽ ചേട്ടൻ്റെ ചേട്ടൻ്റെ എവിടെ നിൽക്കണം, ആള് ഫോണൊക്കെ വിളിച്ചോണ്ടിരിക്കണം, ക്യാമറ മുമ്പിൽ വരാൻ ഒരു ഇതുണ്ട്. അതുപോലെ തിരിച്ചു പോകണം, ദുബായിലുള്ള ആളാണ് കേട്ടോ, ദുബായ് ഇവിടെ ഉള്ള തന്നെ ദുബായിലാണ് ജോലി അല്ലേ. അപ്പം എന്തായാലും വേറെ ഒന്നും പറയല്ല, നമുക്ക് നമ്മൾ ഇന്നത്തെ വീഡിയോ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാനായിട്ട്. അപ്പം എന്തായാലും ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെടുന്നത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെടാൻ ഡിസ്ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ മേക്കണമെന്നായിരിക്കും. ബൈ ബൈ.